നമസ്കാരം. എൻ ഡി ടി വിയുടെ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാ പ്രാവശ്യവും ചെയ്യുന്ന പോലെ തന്നെ കഴിഞ്ഞ ഒരാഴ്ചയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റൻസ് ആയിരിക്കും നമ്മൾ നോക്കാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഹു ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ആറ്റോമിക് എനർജി കമ്മീഷൻ ചീഫ്? ഓപ്ഷൻ എ ഡോക്ടർ കെ കസ്തൂരിരംഗൻ, ഓപ്ഷൻ ബി കെ എൻ വ്യാസ്, ഓപ്ഷൻ സി ഡോക്ടർ ശേഖർ ബാസു, ഓപ്ഷൻ ഡി ഹർഷ് വർദ്ധൻ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. കെ എൻ വ്യാസ് ആണ് ഇപ്പോൾ ആറ്റോമിക് എനർജി കമ്മീഷൻ്റെ ചീഫായിട്ട് അപ്പോയിൻറ്റഡ് ആയിട്ടുള്ളത്. അദ്ദേഹം പ്രസൻ്റ്ലി ബാബ ആറ്റോമിക് റിസർച്ച് സെൻ്ററിൻ്റെ മെമ്പറാണ്, അദ്ദേഹം ഡയറക്ടറാണ്. ഇപ്പോൾ ആറ്റോമിക് എനർജി കമ്മീഷൻ്റെ ചീഫായിട്ട് അപ്പോയിൻറ്റഡ് ആയിരിക്കണം. ആറ്റോമിക് എനർജി കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി ഇന്ത്യ ഗവൺമെൻറ് അണ്ടറിലുള്ള ഒരു ഓർഗനൈസേഷനാണ്. ഇന്ത്യയിലെ ആറ്റോമിക് റിസർച്ച് കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യണത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആറ്റോമിക് എനർജി കമ്മീഷൻ്റെ ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വേൾഡ്സ് ഫസ്റ്റ് ഹൈഡ്രജൻ പവർ ട്രെയിൻ ഹാസ് ബീൻ ബിൽട്ട് ബൈ? ഓപ്ഷൻ എ EBB, ഓപ്ഷൻ ബി ആൾസ്റ്റോം, ഓപ്ഷൻ സി ലോക്കോമോ, ഓപ്ഷൻ ഡി ആൾക്കാർ. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്, ആൾസ്റ്റോം ആണ്. അതൊരു ജർമ്മൻ ബേസ്ഡ് കമ്പനിയാണ്. ഇവരാണ് ഹൈഡ്രജൻ ബേസ് ചെയ്തിട്ടുള്ള ആദ്യത്തെ ഹൈഡ്രജൻ പവേർഡ് ആയിട്ടുള്ള ട്രെയിൻ, ആദ്യത്തെ ഫസ്റ്റ് ട്രെയിൻ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഈ ഹൈഡ്രജൻ ഫ്യൂൽ എന്ന് പറയുന്നത് എമിഷൻ ഫ്രീ ഫ്യൂലാണ്. അതായത് ഹൈഡ്രജൻ ഓക്സിജൻ്റെ പ്രസൻസിൽ കമ്പസ്റ്റ് ബേൺ ചെയ്യുന്ന സമയത്ത് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വാട്ടർ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ വളരെ എൻവയോൺമെൻറ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഫ്യൂലാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. പക്ഷേ അത് വൈഡ്ലി യൂസ് ചെയ്യാത്തത് അതിൻ്റെ എക്സ്പ്ലോസീവ് നേച്ചറും അതിൻ്റെ എക്കണോമിക് ആയിട്ടുള്ള ഫീസിബിലിറ്റി കുറവൊക്കെ കൊണ്ടാണ്. പക്ഷേ ഇതൊരു ബ്രേക്ക് ത്രൂ ആണ്, സിഗ്നിഫിക്കൻറ്റ് ബ്രേക്ക് ത്രൂ ആണ്. ഇപ്പോൾ പല ഹൈബ്രിഡ് വെഹിക്കിൾസിലൊക്കെ ഹൈഡ്രജൻ ഫ്യൂൽ ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഫ്യൂച്ചറിൽ കുറേ ഹൈബ്രിഡ് വെഹിക്കിൾസിലൊക്കെ ഹൈഡ്രജൻ ഫ്യൂൽ ആയിട്ട് യൂസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ട് ഇസ് ദ തീം ഓഫ് ദിസ് ഇയേഴ്സ് ഇൻ്റർനാഷണൽ ഡേ ഫോർ ദ പ്രിസർവേഷൻ ഓഫ് ഓസോൺ ലെയർ? ഓപ്ഷൻ എ കീപ് കൂൾ ആൻഡ് കാരി ഓൺ, ഓപ്ഷൻ ബി എവറി ഓസോൺ ഹോൾ ഇസ് എ ത്രെറ്റ് ടു അവർ സോൾ, ഓപ്ഷൻ സി സേവ് ഓസോൺ അവർ പ്ലാനറ്റ് സേവ് സോൺ, ഓപ്ഷൻ ഡി ബാൻ പൊല്യൂഷൻ ഓസോൺ ഇസ് പ്രഷ്യസ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, കീപ് കൂൾ ആൻഡ് കാരി ഓൺ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അതാണ് ഈ വർഷത്തെ ഓസോൺ ഡേയുടെ തീം എന്ന് പറയുന്നത്. ഇൻ്റർനാഷണൽ ഓസോൺ ഡേയുടെ തീം എന്ന് പറയുന്നത് സെപ്റ്റംബർ 16 ആണ് ഇൻ്റർനാഷണൽ ഓസോൺ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ഒബ്സർവ് ചെയ്യുന്നത്. അത് മോൺട്രിയാൽ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോട്ടോക്കോൾ ഉണ്ടായിരുന്നു യുഎൻ്റെ. ആ പ്രോട്ടോക്കോൾ പ്രകാരം ഓസോൺ ലെയർ ഡിപ്ലീഷൻ തടയാൻ വേണ്ടിയിട്ട് വന്ന പ്രോട്ടോക്കോൾ ആണ് മോൺട്രിയൽ പ്രോട്ടോക്കോൾ. അപ്പോൾ ആ പ്രോട്ടോക്കോളിൻ്റെ ആനിവേഴ്സറി ആണ് നമ്മൾ സെപ്റ്റംബർ 16 എന്നാണ് ഓസോൺ ഇൻ്റർനാഷണൽ ഓസോൺ ഡേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ: ഇന്ത്യാസ് ഫസ്റ്റ് ജനറൽ ന്യൂട്രൽ ഹോസ്റ്റൽ ഇസ് അറ്റ്? ഓപ്ഷൻ എ ഹൈദരാബാദ്, ഓപ്ഷൻ ബി ചെന്നൈ, ഓപ്ഷൻ സി കൊൽക്കത്ത, ഓപ്ഷൻ ഡി മുംബൈ. കറക്റ്റ് ആൻസർ വന്നത് ഓപ്ഷൻ ഡി മുംബൈ ആണ്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് ടിസ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ക്യാമ്പസിലാണ് ഈ ഒരു ജനറൽ ന്യൂട്രൽ ഹോസ്റ്റൽ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇത് LGBTQ കമ്മ്യൂണിറ്റിയിലുള്ള സ്റ്റുഡൻസിൻ്റെ സേഫ് ആയിട്ട് അക്കോമഡേറ്റ് ആവുന്ന ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ വന്നിട്ടുള്ളൊരു ഇനീഷ്യേറ്റീവാണ് എന്ന് ഓർത്തിരിക്കുക. മുംബൈയിലാണ് ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: നെയിം ദ ഫസ്റ്റ് വുമൻ IAS ഓഫീസർ ഇൻ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ. ഓപ്ഷൻ എ ഈഷാ ബസൻ ജോഷി, ഓപ്ഷൻ ബി ആർ ശ്രീകല, ഓപ്ഷൻ സി കിരൺ ബേദി, ഓപ്ഷൻ ഡി അന്ന രാജൻ മൽഹോത്ര. കറക്റ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ്, അന്ന രാജൻ മൽഹോത്രയാണ് ഇന്ത്യയിലെ ഫസ്റ്റ് വുമൻ IAS ഓഫീസർ എന്ന് പറയുന്നത്. ഇവർ 1951 ബാച്ചിലെ IAS ഓഫീസറാണ്. റീസെൻ്റ്ലി മരിച്ചുപോയി, അതാണ് കറണ്ട് അഫെയറിൽ ന്യൂസിൽ വരാൻ കാരണം. കിരൺ ബേദി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഫസ്റ്റ് വുമൻ IPS ഓഫീസറാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: നെയിം ഇന്ത്യാസ് ഫസ്റ്റ് അണ്ടർ വാട്ടർ റോബോട്ടിക് ഡ്രോൺ. ഓപ്ഷൻ എ സാഗർ, ഓപ്ഷൻ ബി ജൽറാണി, ഓപ്ഷൻ സി ടൂണ, ഓപ്ഷൻ ഡി തരിണി. കറക്റ്റ് ആൻസർ എന്ന് ഓപ്ഷൻ സി ആണ്, ടൂണയാണ് ഇന്ത്യയുടെ ഫസ്റ്റ് അണ്ടർ വാട്ടർ റോബോട്ടിക് ഡ്രോൺ എന്ന് പറയുന്നത്. ഇത് ഷിപ്പ് അല്ലെങ്കിൽ അണ്ടർ വാട്ടർ സ്ട്രക്ചേഴ്സിൻ്റെ ഒക്കെ ഡാമേജസ് ഒക്കെ ഇൻസ്പെക്ട് ചെയ്യുക, അതിനൊക്കെ വേണ്ടിയിട്ട് ലൈവ് വീഡിയോ സ്ട്രീം ചെയ്യാൻ പറ്റുന്ന ഡ്രോൺ ആണെന്ന് ഓർത്തിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ജയ്പൂർ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഹെൽഡ് ഇൻ? ഓപ്ഷൻ എ ഹൗസ്റ്റൺ, ഓപ്ഷൻ ബി ചെൽസി, ഓപ്ഷൻ സി ഡാവിൻ, ഓപ്ഷൻ ഡി സിഡ്നി. കറക്റ്റ് ആൻസർ എന്നത് ഓപ്ഷൻ എ ആണ്, ഹൗസ്റ്റണിലാണ് ഈ ജയ്പൂർ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഈ പ്രാവശ്യം കണ്ടക്ട് ചെയ്തത്. അത് എല്ലാ വർഷവും ജയ്പൂരിലാണ് ഉണ്ടാവാറ്. ആദ്യമായിട്ടാണ് ജയ്പൂരിന് പുറത്തൊരു സ്ഥലത്ത് ഈ ഫെസ്റ്റിവൽ കണ്ടക്ട് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, അത് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ട് ഇസ് ദ നെയിം ഓഫ് ദി സാറ്റലൈറ്റ് ദാറ്റ് ലോഞ്ച് ടു ട്രാക്ക് എർത്ത്സ് മെൽട്ടിംഗ് ഐസ് ബൈ നാസ? ഓപ്ഷൻ എ അക്വ, ഓപ്ഷൻ ബി മെഗാ ട്രോപിക്സ്, ഓപ്ഷൻ സി കാട്രോസാറ്റ് 2, ഓപ്ഷൻ ഡി ഐസാറ്റ് 2. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ഐസാറ്റ് 2 ആണ് നാസ ലോഞ്ച് ചെയ്തിട്ടുള്ള ഈ സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. അത് സാറ്റലൈറ്റിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് ഐസ് ക്ലൗഡ് ആൻഡ് ലാൻഡ് എലിവേഷൻ സാറ്റലൈറ്റ് 2 എന്നാണ് ഇതിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അന്റാർട്ടിക്കയിലുള്ള ഐസിൻ്റെ ഐച്ചീൻ്റെ ഡിപ്ലീഷനെ കുറിച്ചൊക്കെ പഠിക്കുന്ന സാറ്റലൈറ്റ് ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: കാശി സീക്രട്ട് ഓഫ് ദി ബ്ലാക്ക് ടെമ്പിൾ ഇസ് റിട്ടൺ ബൈ? ഓപ്ഷൻ എ അരവിന്ദ് അഡിഗ, ഓപ്ഷൻ ബി അമിതാവ് ഘോഷ്, ഓപ്ഷൻ സി വിക്രം സേത്, ഓപ്ഷൻ ഡി വിനീത് വാജ്പേയി.
കറക്റ്റ് ആൻസർ എന്നത് ഓപ്ഷൻ ഡി ആണ്. വിനീത് ബാജ്പേയ് ആണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. സീക്രട്ട് ഓഫ് ദി ബ്ലാക്ക് ടെമ്പിൾ, കാശി എന്നുള്ള പുസ്തകം എഴുതിയിരിക്കുന്നത്. ഇതൊരു ഹാരപ്പ സിവിലൈസേഷൻ ബേസ് ചെയ്തിട്ടുള്ളൊരു ട്രയോളജി ഉണ്ട്, അതിലെ ലാസ്റ്റ് ബുക്കാണ് ഈ ഒരു പുസ്തകം എന്നുള്ളത് ഓർത്തിരിക്കുക. ഇദ്ദേഹം ഒരു എൻ്റർപ്രണറാണ്, ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളൊരു യങ് എൻ്റർപ്രണറാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ്റർനാഷണൽ ഡേ ഓഫ് ഡെമോക്രസി ഇസ് ഒബ്സർവ്ഡ് ഓൺ. ഓപ്ഷൻ എ സെപ്റ്റംബർ 13, ഓപ്ഷൻ ബി സെപ്റ്റംബർ 14, ഓപ്ഷൻ സി സെപ്റ്റംബർ 15, ഓപ്ഷൻ ഡി സെപ്റ്റംബർ 16. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, സെപ്റ്റംബർ 15 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാജ്ഭാഷ കീർത്തി അവാർഡ് 2018 വൺ ബൈ. ഓപ്ഷൻ എ പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഓപ്ഷൻ ബി HDFC ബാങ്ക്, ഓപ്ഷൻ സി ICIC ബാങ്ക്, ഓപ്ഷൻ ഡി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. കറക്റ്റ് ആൻസർ എന്നത് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ്. ഈ ഒരു അവാർഡ് കൊടുക്കുന്നത് നാഷണൽ ലാംഗ്വേജ് പോളിസി 2017-18 നാഷണൽ ലാംഗ്വേജ് പോളിസിയിൽ ഒഫീഷ്യൽ ലാംഗ്വേജ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് അല്ലെങ്കിൽ നാഷണലൈസ്ഡ് ബാങ്കുകൾ കൊടുക്കുന്ന അവാർഡാണ് ഈ ഒരു അവാർഡ് എന്ന് പറയുന്നത്. ഈ വർഷത്തെ അവാർഡ് കിട്ടിയിരിക്കുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്കിനാണെന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യാസ് ഫസ്റ്റ് എവർ ഡോഗ് പാർക്ക് ഇസ് സിറ്റുവേറ്റഡ് ഇൻ. ഓപ്ഷൻ എ ഹൈദരാബാദ്, ഓപ്ഷൻ ബി ചെന്നൈ, ഓപ്ഷൻ സി പൂനെ, ഓപ്ഷൻ ഡി മുംബൈ. കറക്റ്റ് ആൻസർ ഹൈദരാബാദ് ആണ്. അപ്പോൾ അവരുടെ ഡോഗിനെ കെയർ ചെയ്യാൻ പാകത്തിനുള്ള ഫെസിലിറ്റീസൊക്കെ അവിടെ ഉണ്ടാവും. ഡോഗ് പാർക്കിനുണ്ടാവും, എക്സസൈസ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൊരു പാർക്കാണ്. ഇതൊരു ഡംപ് യാർഡായിരുന്നു. ഹൈദരാബാദ് മുനിസിപ്പാലിറ്റി, മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ഒരു ഇനീഷ്യേറ്റീവിലാണ് ഇതൊരു പാർക്കായിട്ട് മാറ്റിയെടുക്കുന്നത്. ഒരു നല്ലൊരു ഇനീഷ്യേറ്റീവാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യാസ് ഫസ്റ്റ് ട്രൈബൽ ടൂറിസം സർക്യൂട്ട് സിറ്റുവേറ്റഡ് ഇൻ. ഓപ്ഷൻ എ ബീഹാർ, ഓപ്ഷൻ ബി മധ്യപ്രദേശ്, ഓപ്ഷൻ സി ഛത്തീസ്ഗഡ്, ഓപ്ഷൻ ഡി ഒഡീസ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ഛത്തീസ്ഗഡിലാണ് ഇന്ത്യാസ് ഫസ്റ്റ് ട്രൈബൽ ടൂറിസം സർക്യൂട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അത് സ്വദേശ് ദർശൻ എന്ന് പറഞ്ഞിട്ട് ഒരു സ്കീമുണ്ട് ഗവൺമെൻറ്റിൻ്റെ. അത് മേജർ ടൂറിസ്റ്റ് സ്പോട്ടുകളെ കണക്ട് ചെയ്യുന്ന ഒരു പ്ലാനാണ് സ്വദേശ് ദർശൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ സ്വദേശ് ദർശൻ സ്കീമിൻ്റെ അണ്ടറിൽ വരുന്നൊരു പ്രൊജക്റ്റാണ് ഇത്. അപ്പോൾ ഛത്തീസ്ഗഡിലെ 13 ഡിസ്ട്രിക്റ്റുകളെ കണക്ട് ചെയ്യുന്ന, ടൂറിസ്റ്റ് സ്പോട്ടുകളെ കണക്ട് ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതാണ് ഇന്ത്യാസ് ഫസ്റ്റ് ട്രൈബൽ ടൂറിസ്റ്റ് സർക്യൂട്ട് എന്ന് അറിയപ്പെടുന്നത് ഛത്തീസ്ഗഡിലാണെന്ന് ഓർത്തിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ നെയിം ഓഫ് ഇന്ത്യാസ് ഫസ്റ്റ് മിസൈൽ ട്രാക്കിംഗ് ഷിപ്പ്? ഓപ്ഷൻ എ സത്പുര, ഓപ്ഷൻ ബി വിക്രാന്ത്, ഓപ്ഷൻ സി INS കമോർത്ത, ഓപ്ഷൻ ഡി VC 1184. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, VC 1184 ആണ്. ഈ ഷിപ്പ് ഇതുവരെ കമ്മീഷൻ ചെയ്തിട്ടില്ല. കമ്മീഷൻ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ പേര് മാറ്റുന്നതായിരിക്കും. ആസ് ഓഫ് നോ ഈ നെയിം എന്ന് പറയുന്നത് VC 1184 ആണ്. ഫസ്റ്റ് മിസൈൽ ട്രാക്കിംഗ് ഷിപ്പാണിത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൗണ്ട് എവറസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് എക്സസൈസ് ഇസ് എ ജോയിൻറ്റ് മിലിറ്ററി എക്സസൈസ് ബിറ്റ്വീൻ നേപ്പാൾ ആൻഡ് വിച്ച് അതർ കൺട്രി? ഓപ്ഷൻ എ ഇന്ത്യ, ഓപ്ഷൻ ബി ചൈന, ഓപ്ഷൻ സി ഭൂട്ടാൻ, ഓപ്ഷൻ ഡി ബംഗ്ലാദേശ്. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞത് ഓപ്ഷൻ ബി ചൈനയാണ്. നേപ്പാൾ എന്ന് പറയുന്നത് ഇന്ത്യയായിട്ടുള്ള വളരെ ഫ്രണ്ട്ഷിപ്പുള്ള ഒരു നേഷനാണ്. ഇറ്റ് ആക്ട്സ് ആസ് എ ബഫർ ബിറ്റ്വീൻ ചൈന ആൻഡ് ഇന്ത്യ എന്നാണ് പറയാറുള്ളത്. ഇന്ത്യ നേപ്പാളും തമ്മിൽ ഓപ്പൺ ബൗണ്ടറീസ് ആണുള്ളത്, ഫെൻസ് ചെയ്യാത്ത ബൗണ്ടറീസൊക്കെ ആണുള്ളത്. പക്ഷേ അടുത്ത കാലങ്ങളിലായിട്ട് നേപ്പാൾ കുറച്ച് ചൈനയുമായിട്ട് അലൈൻ ആവുന്നു എന്നുള്ളത് ഇന്ത്യയുടെ ഇൻ്റർനാഷണൽ റിലേഷൻസിൻ്റെ കുറച്ച് ത്രെട്ടായിട്ടുള്ള കാര്യങ്ങളാണ്. അത് റിലേറ്റഡ് ആയിട്ട് ന്യൂസ് വന്നിരുന്നു. ഈ റീസെൻ്റ് എക്സസൈസും അങ്ങനെ ഒരു ത്രെട്ട് പോലെ നമുക്ക് കാണാവുന്നതാണെന്നൊക്കെ പറഞ്ഞ അനാലിസിസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ വരാൻ കാരണം. പോർത്തിരിക്കുക, മൗണ്ട് എവറസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് എക്സസൈസ് മിലിറ്ററി എക്സസൈസ് നടക്കുന്നത് നേപ്പാളും ചൈനയും തമ്മിലാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് കണ്ടത്. അപ്പോൾ ഇനിയും കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.